ஏய், வேண்டா. பவ்யா, அருது, செய்யருது. வேண்டா, அருது. வளர வேலையுள்ள காரா, செய்யருது. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, എന്റെ ഫാമിലി കാര്യത്തിൽ നീ ഇന്റർഫിയർ ചെയ്യാൻ വരരുത്. സാറിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. അയാളോട് പിന്നെ വരാൻ പറയുക. പിന്നെ വരുമ്പോൾ താമസിച്ചു പോകില്ലേ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. പേരും പ്രശസ്തിയും ഒക്കെ ഏറെയുണ്ട്. മൈ നെയിം ഈസ് ഗുണശേഖരൻ, അമ്പാടി ഗുണശേഖരൻ. ഇതെന്റെ അസിസ്റ്റന്റ് ആണ് ഭ്രാന്തി. ഭ്രാന്തി അല്ല സർ, ശാന്തി. ശാന്തി, ഞങ്ങൾ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്നു. പിന്നെ നിങ്ങൾ ചെറുപ്പകാലം മുതൽ സിനിമകളിലൊക്കെ കേട്ട് കാണുമല്ലോ നിയമത്തിന്റെ കൈകൾ വളരെ നീണ്ടതാണെന്ന്. അപ്പോൾ ഞങ്ങൾ താങ്കളുടെ അടുത്തെത്തിയിരിക്കുന്ന നിയമത്തിന്റെ ആ നീണ്ട കൈകളാണ്. എന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത്? ഏതോ ഒരു മിസ്സസ് ശ്വേത ഒബ്രോയ്. ലെറ്റ് മീ കറക്റ്റ് യു സർ, ഷീ ഈസ് നോട്ട് മിസ്സസ് ശ്വേത ഒബ്രോയ്. അപ്പൊ അത് നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരുമല്ലോ മിസ്റ്റർ ഒബ്രോയ്. കാരണം അവർ പറയുന്നത് നിങ്ങൾ അവരുടെ കൂടെ കുറച്ച് കാലം മുൻപ് ഈ പ്രീ മെരിറ്റൽ എഗ്രിമെന്റ്, ദാറ്റ് മീൻസ് വിവാഹത്തിന് മുന്നേ വിവാഹത്തെ കുറിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ സൈൻ ചെയ്തിരുന്നുവെന്നാണ്. അതനുസരിച്ച് നിങ്ങൾ അവരെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇതിനോടകം വിവാഹിതനാണെന്ന് പറഞ്ഞ് ഈ എഗ്രിമെന്റ് നിരാകരിച്ചിരിക്കുകയാണ്. കള്ളം പറയുന്നത് അവളാണ്. ഷീ ഈസ് ദ ലയർ. ഇതൊക്കെ ഞങ്ങളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത് മിസ്റ്റർ ഒബ്രോയ്? ഞങ്ങളുടെ പണിയല്ലേ ഇതൊക്കെ? എന്താ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയും? തൽക്കാലം സംസാരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് മിസ്സസ് ഒബ്രോയെ ഒന്ന് കാണണം. വെറുതെ സംസാരിക്കാൻ വേണ്ടിയാ. സാറിനെന്താണ് കുടിക്കാൻ വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? തൽക്കാലം വേണ്ട സാർ, അങ്ങനെയൊന്നും സ്വീകരിക്കാറില്ല. വെരി വെരി ഗുഡ് ഭ്രാന്തി. ഭ്രാന്തി അല്ല സാർ, ശാന്തി, ശാന്തി. നമ്മുടെ ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നീ അവനെ ബോധം കെടുത്തിയാൽ ഉടൻ അവരവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ജസ്റ്റ് മേക്ക് ഷുവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. യെസ് സർ. താനായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു വല്ല ഗുണ്ടകളും ആയിരിക്കുന്നു. എനിവേസ് ഞാനിവിടെ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്തു, ഇവിടെ അങ്ങ് ഒരു ഗുണ്ടയും ഇല്ലേ. നോ പ്രോബ്ലം. അല്ലല്ല, ഉണ്ടെന്നേ. ഞാൻ ഇപ്പോഴും ഇവിടെ ആരുടെയോ എന്തോ ഒരു അനക്കം കേട്ടതാണല്ലോ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഇത് എന്റെ തന്നെ. ഇത് ഞാൻ പോയി നോക്കിട്ട് വരാം. താൻ എന്റെ പുറകെ വന്നാൽ മതി. എന്തുപറ്റി മിസ്റ്റർ ഒബ്രോയ്? മിസ്സിസ് ഒബ്രോയിയെ കണ്ടു കിട്ടിയില്ല. ഉണ്ടെങ്കിലല്ലേ കിട്ടൂ. ഞാൻ പറഞ്ഞു വന്നത് കള്ളങ്ങൾക്ക് ചിറകുകളുണ്ട്, എന്നാൽ കാലുകളില്ല. അതുകൊണ്ട് കള്ളത്തിനൊരു സ്ഥിരത കാണാറില്ല. നിങ്ങൾ ഭാര്യയെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനും ഒന്ന് കാണട്ടെ. അത് പേരുകൂട്ടിയാണോ അതോ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ വന്നിരിക്കുന്ന വീട് ആരുടെയാണെന്ന് അറിയാമോ?
ഇത് ഓബ്രോയ് മാൻഷൻ ആണ്. ഇവിടെ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാറില്ല. ഓഹോ, അപ്പോൾ ഒബ്രോയ്സ് കുടുംബത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ വിളിക്കണമെങ്കിൽ അവർ ശബ്ദമുണ്ടാക്കാറില്ല, അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ വിളിക്കും. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നാ പിന്നെ ചെന്നാട്ടെ, ചെന്നിട്ട് നിങ്ങളുടെ വൈഫിനെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരിക. ഈ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോ ഓംകാരയും ഗൗരിയും പരസ്പരം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ചടങ്ങുകളേക്കാൾ കൂടുതൽ ഇവിടെ കുറെ ഡ്രാമ മാത്രമാണ് നടന്നത്. പിന്നെ ബാക്കിയുണ്ടായിരുന്നത് പ്രിയങ്കയും പൂർത്തിയാക്കി. ഞാനൊരു കാര്യം പറയട്ടെ ജാനകി, റിങ്കുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവും, ശിവൻ അതൊക്കെ സോൾവ് ചെയ്തോളും. എന്റെ ടെൻഷൻ അല്ല ഇപ്പൊ നമ്മുടെ ഓംകിയുടെ കാര്യത്തിലാ. അവര് തമ്മിലുള്ള പ്രശ്നം എന്നാ ഒന്ന് തീരാ. നിന്നെ പറ്റി പറഞ്ഞത് നീ ഇങ്ങെത്തിയോ? എന്തു പറ്റി, നിന്റെ മുഖം ഒരു മാതിരി ഉണ്ടല്ലോ. അമ്മയോ മോമോ ഇവിടെ ഗൗരിയെ കണ്ടായിരുന്നു? ഇല്ല. എന്തു പറ്റി ഓംകി? നീ അവളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കാണും. അതോറപ്പല്ലേ, തോന്നുമ്പോ തോന്നുമ്പോ നീ അതിനെ ഇട്ട് വട്ട് തട്ടുമല്ലോ. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യം? പ്ലീസ് പെട്ടെന്ന് ചെല്ല്. സെക്യൂരിറ്റി, ഗൗരി മാഡത്തിനെ കണ്ടായിരുന്നു? പത്ത് മിനിറ്റിന് മുൻപാണ് ഞാൻ നിന്നെ ഇവിടെ ഇറക്കി വിട്ടത്. പിന്നെ ഈ നാണം കെട്ട് കേറി വന്നിരിക്കാണല്ലേ. ഇവിടെ തന്നെ അങ്ങ് താമസം ഉറപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോകണം, അതല്ലേ? ഞാൻ പോയേക്കാം. അപ്പോ അതിനർത്ഥം അവൾ ഇവിടുന്ന് പോയി തന്നെയാ. സാറിന് ഭവ്യെ നന്നായിട്ട് അറിയാലോ, അവരുടെ ജോലി അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നത്. ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ സാറ് കൊടുത്ത അത്ര ഇൻസ്ട്രക്ഷൻസ് ഇന്നേ വരെ അവർ കേട്ട് കാണില്ല. ഡോണ്ട് വറി സാർ, അവർ ആ ചെറുക്കനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കും. അതെ, നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതെന്തിനാ? എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? കാരണം ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു അപകടവും ഇല്ല. ഗുണ്ടകളൊക്കെ പണ്ടേ പോയി. ഇങ്ങോട്ട് വരുമ്പോ ഒരു കറുത്ത പട്ടി അവിടെ കിടപ്പില്ലായിരുന്നു, അത് വരെ വീട്ടിൽ പോയി. ഈ സ്ഥലം വളരെ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെന്താ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കുത്തിരിക്കാൻ പോവാ? ഞാൻ വേണേ ഇരിക്കാൻ തയ്യാറാണ് കേട്ടോ. എന്തായാലും തൽക്കാലത്തേക്ക് പോലീസിന്റെ അടുത്തേക്ക് പോകുന്നതാ നല്ലത്. പോലീസോ? പോലീസോ? എനിക്കിവിടെ പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങാൻ വയ്യ. എനിക്ക് തിരിച്ച് മുംബൈയിൽ പോകാനുള്ളതാ. ഞാനിവിടെ മീററ്റില് വീഡിയോ കെട്ടി താമസിക്കാമെന്നല്ല. അത് കൊള്ളാം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അത്ര നോക്കി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് നിന്റെ ഇഷ്ടം. എന്നെ ഇവിടെ നിന്ന് ഒന്ന് പുറത്താക്കി തരോ പ്ലീസ്. എനിക്ക് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കില്ല. കരയൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ആ, എന്റെ കയ്യിൽ കാറുണ്ട്, ഞാൻ തന്നെ വീട് വരെ കൊണ്ടെത്തിക്കാം. അവരെ ഇപ്പോഴും കണ്ടുകിട്ടിയില്ല അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ഈ ഒബ്രോയ്സ് കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഫോൺ ചെയ്ത് ഒരാൾ വേറൊരാളെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വൈ ഡോണ്ട് കോൾ ഹർ? ഞാൻ അവിടെ കോൾ ചെയ്തിരുന്നു, ഫോൺ കിട്ടുന്നില്ല. ചിലപ്പോ പുറത്തെവിടെങ്കിലും പോയതായിരിക്കും. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. അഥവാ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരിക്കില്ലല്ലോ. വല്ലപ്പോഴും അസിസ്റ്റന്റിനേക്കാൾ കൂടുതൽ ചിന്തിക്കൂ ഭ്രാന്തി. ഞാൻ പേരൊരിക്കലും മറക്കാറില്ല. മിസ് ശ്വേത ഒബ്രോയിയുടെ പോയിന്റ് വളരെ ശരിയായി. മിസ്റ്റർ ഒബ്രോയ്, യു സി അവരെ മിസ് ശ്വേത ഒബ്രോയ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് ജുഡീഷ്യറിയെ ആർക്കും തടയുവാനാവില്ല. മിസ് ശ്വേത ഒബ്രോയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഇദ്ദേഹം എവിടെ നിന്നോ ഒരു വ്യാജ ഭാര്യയെ കൊണ്ടുവന്നു. ഒബ്വിയസ്ലി ജോലി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. നിങ്ങളുടെ കള്ളം പിടിക്കപ്പെട്ടു മിസ്റ്റർ ഒബ്രോയ്. പിന്നെ നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി പറയാം, ഇതിന്റെ അവസാനം എന്താകുമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ജയിൽവാസം വരെ കിട്ടാം. കൂടാതെ മിസ് ശ്വേത ഒബ്രോയ്ക്ക്
നിങ്ങളോട് എന്തും ആവശ്യപ്പെടാൻ പറ്റും. എന്തും മീൻസ് എന്തും. ശാന്തി, റിപ്പോർട്ട് എഴുതിക്കോളൂ. നമ്മുടെ അടുത്ത മീറ്റിംഗ് കോർട്ടിലായിരിക്കും. ഗൗരി ഞാനുമായിട്ടുള്ള കല്യാണം കള്ളമാണെന്ന് ഇവർ തെളിയിക്കുകയാണെങ്കിൽ ശ്വേതയ്ക്ക് വീണ്ടും ഇവിടെ വന്ന് താമസിക്കാനുള്ള അവസരം അതുണ്ടാക്കും. ഇതാ സർ. അതിൽ ഒപ്പിടൂ മിസ്റ്റർ ഒബ്രോയ്. കടലാസിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം ഈ ചൂട് കാപ്പിയും കുടിക്കുക. അത് അതിഥി ദേവോ ഭവ എന്ന് മൂത്തവർ പറയാറില്ലേ, ഞങ്ങൾ അത് തെറ്റിക്കാറേ ഇല്ല. നിങ്ങളുടെ പേര്? എന്റെ പേര് അറിയണോ അല്ലേ? നമസ്കാരം, എന്റെ പേരാണ് ഗൗരി കുമാരി ഓംകാര ഒബ്റോയ്. ഓ, എന്താ പറയാ, റിലീജിയസ്? ഹാ, റിലീജിയസ് വൈഫ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു, എന്റെ ഭാര്യ പുറത്തു പോയിട്ട് വന്നതാണെന്ന്. ഇത് നിങ്ങളുടെ വൈഫാണെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? മാര്യേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതെങ്ങനെയുണ്ടാവും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഒരു ഗ്രാമത്തില, പിന്നെ ഇങ്ങോട്ട് വന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ലായിരുന്നു. പേടിക്കണ്ട, ഞങ്ങളത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിക്കോളാം. മിസ്റ്റർ ഗുണശേഖരൻ, ഞങ്ങൾ വാസ്തവത്തിൽ കല്യാണം കഴിഞ്ഞവരാണ്. മിസ്റ്റർ ഒബ്റോയ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കള്ളത്തരങ്ങൾക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ എന്താണെന്നും എന്താണ് കാണിച്ചു തരുന്നതെന്നും എനിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ ഒബ്റോയ്. എന്റെ കയ്യിലുള്ള ഈ ജീരകമാണ് സത്യം. നിങ്ങൾ വെറുതെ കള്ളം പറയുകയാണ്, അത് ഞാൻ തെളിയിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കള്ളം സത്യമാണെന്ന് വരുത്തി തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ സത്യത്തെ എങ്ങനെ കളവാക്കി മാറ്റാൻ പറ്റാ? കള്ളവും സത്യവും ഒക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അത് ചെയ്യാൻ ഞങ്ങളെ അനുവദിച്ചാൽ മതി. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം, അബദ്ധത്തിൽ പോലും ഒരു തെറ്റ് നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇനി ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാവും. വരൂ ശാന്തി. പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യ്. കാറിന്റെ താക്കോൽ എവിടെ പോയി? ഡോർ ഓപ്പൺ ചെയ്യാനാ പറഞ്ഞേ. ഓ നോ, നീ എന്താ ഡോർ തുറക്കാത്തെ? ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു, ഞാൻ കാറിന്റെ താക്കോൽ അകത്തുനിന്ന് എടുക്കാൻ മറന്നു. എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞ തന്നെ കാണാനുള്ള ധൃതിയിൽ കാറിന്റെ താക്കോൽ എടുക്കാൻ ഞാൻ മറന്നുപോയി. അയ്യോ, ആരാ ഇങ്ങനെ താക്കോൽ അകത്ത് വെച്ച് പൂട്ടുക? അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ചെയ്യാനുള്ളതൊക്കെ അവരൊന്നും ചെയ്തോളൂല്ലേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ കാറിന്റെ ചില്ല് അങ്ങ് പൊട്ടിക്കാം. എന്താ? ആ, അതേ ഇപ്പൊ ഒരു വഴിയുള്ളൂ. വളരെ വില കൂടിയ കാറാ ഇത്, ഇതൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചു. നിക്ക് നിക്ക് നിക്ക്. വെയിറ്റ് വെയിറ്റ് പറഞ്ഞ. വേണ്ട ഭവ്യ, വേണ്ട, ഡോണ്ട് ഡോണ്ട്.
വേണ്ട, അരുത്. വളരെ വിലയുള്ള കാറാ, ചെയ്യരുത്. ഭവ്യ വേണ്ട, ഡോണ്ടു ഡോണ്ടു വേണ്ട, അരുത്. വളരെ വിലയുള്ള കാറാ, ചെയ്യരുത്. ഇവളെന്റെ കാറിന്റെ കണ്ണാടി പൊട്ടിച്ചു. യെസ്, അപ്പോ ഇനി ഞങ്ങളുടെ കാര്യം ഓക്കെ ആവും. എന്റെ ഫാമിലിയിലെ ലവ് സ്റ്റോറിയുടെ എല്ലാം തുടക്കം ഇങ്ങനെയല്ലേ? അനികെടുത്തി ശിവേട്ടന്റെ കാർ തല്ലിപ്പൊളിച്ചു, ഗൗരി എടുത്തി ഓയുടെ കാർ തല്ലിപ്പൊളിച്ചു, ഇപ്പൊ ഭവ്യ എന്റെ കാറിന്റെ കണ്ണാടി തല്ലിപ്പൊളിച്ചു. പ്രിയ മാനസത്തിന്റെ ലക്ഷണമാണിത്. കാറിന്റെ ചെല്ല് പൊട്ടിച്ചത് കണ്ടവന് വട്ടായോ? ഇവന് ശരിക്കും മട്ടായിരിക്കുക. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചിരുന്നതാ, ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ എന്തോന്ന് പറയല്ലോ, ആരാ മിന്ദ്രി എന്നൊക്കെ എന്നത് കൂടെ കൂടെ തടഞ്ഞോണ്ടിരുന്നു. നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവാന്നൊക്കെ ഒരു തോന്നൽ, അതുകൊണ്ട് ഞാനിങ്ങ് തിരിച്ചു പോന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോ ഒരു ടെലഫോൺ പതിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എന്തോ ഒരു പതി എനിക്കും ഉണ്ടായതാ. എന്താ എന്താ നിനക്ക് പറ്റിയേ? ഓ, ഒന്നുമല്ല. ഒന്നുമില്ലേ? എന്നാ പിന്നെ പെട്ടെന്ന് കാർ തുറക്ക്, അവരിപ്പോ എങ്ങ് എത്തും? ആര് വരുന്നെന്ന്? ചേടാ, ഗുണ്ടകൾ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നില്ലേ? ഗുണ്ടകളോ? ഏ, ഗുണ്ടകളോ? ഗൗരി, ചേട്ടനോട് താങ്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതൊക്കെ ചെയ്തത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ. ഇവിടെ ഞാൻ നിങ്ങളെ സഹായിക്കാനല്ലേ വന്നത്, അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. എന്നാലും ഞാൻ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തുവല്ലേ, നിന്നെ ഞാൻ വഴക്കും പറഞ്ഞുവല്ലേ. ഇല്ല, തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല. സെക്യൂരിറ്റി പറഞ്ഞത് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്നാണല്ലോ. പോയിക്കോളാം, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനങ്ങ് പോയി. അപ്പൊ നിന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും നീ അതൊക്കെ ചെയ്യോ? എന്തുകൊണ്ട് ചെയ്യില്ല? നിങ്ങളാണ് എന്റെ ജീവൻ രസിച്ചത്, എന്റെ അമ്മയുടെ ചികിത്സയുടെ ചെലവുകൾ നോക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്റെ ജീവൻ തരേണ്ടി വന്നാലും ഞാൻ തയ്യാറാ.
ശരിയായിരിക്കാം. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നീ ഇറങ്ങിപ്പോകത്തിന്റെ കാരണം അനികക്കച്ചിക്ക് വേണ്ടിയാ ഞാൻ പോവാതിരുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ വീണ്ടും അവർക്ക് വേണ്ടി ഒരുക്കിയ ചടങ്ങുകളെല്ലാം പകുതി വഴിക്ക് നിന്നു പോയേനെ. ചിലപ്പോ പിന്നീട് ഒരിക്കലും നടന്നില്ല എന്ന് വരും. അതുകൊണ്ടാ ഞാൻ പോവാൻ പഠിച്ചത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതെന്താന്ന് നീ തന്നെ പറഞ്ഞതാ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാൻ കാരണം എന്താ? ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചിരുന്നതാ. ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ എന്തോന്ന് പറയല്ലോ, ആറാം ഇന്ദ്രിയം എന്നൊക്കെ. You mean sixth sense? അതന്നെ. സിക്സ് എന്നത് കൂടെ കൂടെ തടഞ്ഞോണ്ടിരുന്നു. നിങ്ങക്ക് എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവാന്നൊക്കെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാനിങ്ങ് തിരിച്ചു പോന്നു. നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ടെലിഫോൺ പതിയൊക്കെ തോന്നില്ലേ, അതുപോലെ എന്തോ ഒരു പതി എനിക്ക് തോന്നിയതാ. അതുകൊണ്ട് പോയ വഴിയെ തിരിച്ചു പോന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. വന്നേ സ്കൂളിൽ പോവണ്ടേ, മുടിയൊക്കെ ചീകി ഒതുക്ക്. വാ മക്കളെ, ഓംകാരിയോടൊപ്പം നിനക്കും സ്കൂളിൽ പോവണ്ടേ? എന്റെ ചക്കര വാവയല്ലേ നീ? നീ എന്തിനാ വിഷമിക്കുന്നെ? ഓംകാരൻ നിന്നെ രക്ഷിക്കാതിരുന്നതാണോ നിന്റെ പ്രശ്നം? എന്റെ പൊന്ന് സങ്കടപ്പെടണ്ട, ഓംകാരിയെ ഈ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം.